കുറവിലങ്ങാട് പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് നിയുക്ത എംഎൽഎ മോൻസ് ജോസഫ്. താലൂക്ക് ആശുപത്രി വികസനവും പള്ളിക്കവലിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള പദ്ധതിയും നടപ്പിലാക്കും. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കേണ്ട വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി RDO, തഹസീൽദാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തതായി മോൻസ് ജോസഫ് എംഎൽഎ പറഞ്ഞു. കുറവിലങ്ങാട് പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളും ചർച്ച ചെയ്യപ്പെട്ടു. കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രി 33 കോടി രൂപ ചെലവിൽ പുനർനിർമ്മാണം നടപ്പാക്കാനുള്ള പദ്ധതി ഉടൻ ആരംഭിക്കും. പള്ളിക്കവലിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനും ബൈപ്പാസ് റോഡ് നിർമ്മാണവും ഉടൻ നടപ്പാക്കും. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പഞ്ചായത്ത് ചെയ്തു വെച്ചിട്ടുള്ള പള്ളിക്കവലയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ തുടർച്ചയെന്ന നിലയിൽ ഇന്നലത്തെ ഓൺലൈൻ കോൺഫറൻസിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ബൈപ്പാസ് റോഡ് മുറിച്ച് ഒരു കൾവട്ടുണ്ടാക്കി വെള്ളം അതുവഴി കടന്നു പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അതിനുള്ള എം എൽ എ ഫണ്ട് നേരത്തെ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എസ്റ്റിമേറ്റ് PWD തയ്യാറാക്കിയിട്ടുള്ളത്. കളക്ട്രേറ്റിൽ അത് പരിശോധിക്കാൻ PWD ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിന് സാങ്ഷൻ കൊടുത്തുകൊണ്ട് ആ വർക്ക് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കും. കോവിഡ് മൂലം താൽക്കാലികമായി തടസ്സപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ലോക്ക്ഡൌൺ മാറിയതിനു ശേഷം ആരംഭിക്കും. പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികൾ MLA ഫണ്ടും ഇതര സർക്കാർ ഫണ്ടുകളും ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത്. കോവിഡ് കാലത്ത് കുറവിലങ്ങാട് പഞ്ചായത്ത് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്നും MLA പറഞ്ഞു. ആംബുലൻസ് സർവീസ് അടക്കമുള്ളവ രോഗികൾക്ക് ഉപകാരപ്രദമാകും. കോവിഡ് ബാധിച്ചവരും കോവിഡ് രോഗവിമുക്തരുമായ പലരും നേരിടുന്ന മാനസിക സംഘർഷം പരിഹരിക്കാൻ ടെലി കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതും മാതൃകാപരമെന്ന് MLA പറഞ്ഞു. അപ്പോൾ കുറവിലങ്ങാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പൊതുപ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഞ്ചായത്തുമായി തീർച്ചയായിട്ടും കൂടിയാലോചിക്കുന്നതാണ്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, കുറവിലങ്ങാട് ബൈപ്പാസിൻ്റെ പൂർത്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നിച്ച് ടേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം പഞ്ചായത്ത് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ഇനി ഇപ്പോൾ നടപ്പാക്കേണ്ട, മുൻഗണന കൊടുക്കേണ്ടത്, ആ കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഈ കോവിഡ് പ്രതിസന്ധി അവസാനിച്ചാൽ ഉടനെ ആ പ്രസിഡന്റ് ഇപ്പം മീറ്റിംഗ് ചേരുന്നതിൻ്റെ തടസ്സമാണ് ഞാൻ പറഞ്ഞത്, അങ്ങ് അവസാനിക്കാൻ നീണ്ടു പോകുകയാണ്, ഓൺലൈൻ കോൺഫറൻസിലേക്ക് നമുക്ക് വരാം, സമയം നഷ്ടപ്പെടുത്താതെ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. 2 ദിവസം മുമ്പ് വാട്ടർ അതോറിറ്റിയുമായുള്ള റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ 23 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് കുറവിലങ്ങാട് പഞ്ചായത്തിന് വേണ്ടി ഇവിടെ അനുവദിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആ പദ്ധതി ഇപ്പോൾ തുടങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതായാലും പഞ്ചായത്തുമായി കൂടി ആലോചിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ആവശ്യമായ തൃപ്തികരമായ പരിഹാര നടപടി സ്വീകരിക്കാം. വികസനപരമായ കാര്യങ്ങൾ പ്രത്യേകം പഞ്ചായത്തുമായി ചർച്ച ചെയ്യുന്നതാണ്, എല്ലാ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുന്നതാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. കുറവിലങ്ങാട് പഞ്ചായത്തിലെ സാമൂഹിക അടുക്കളയുടെ പ്രവർത്തനത്തെ MLA അഭിനന്ദിച്ചു. 70 പേർക്കാണ് ഇവിടെ നിന്നും ഭക്ഷണം നൽകുന്നത്. ഭക്ഷണം വിളമ്പാനും പാക്ക് ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് MLA അടുക്കളയിൽ സന്ദർശനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി, ബേബി തൊണ്ടാങ്കുഴി തുടങ്ങിയവരും പങ്കെടുത്തു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.